മാന്യസദസ്സിന് വന്ദനം ഇന്ന് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിലെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് അടുത്ത അൻപത് വർഷം കൊണ്ട് ലോക ജനസംഖ്യ ആയിരത്തി ഒരുന്നൂറ് കോടിയിലെത്തുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ജനസംഖ്യാവർദ്ധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ പതിനൊന്ന് മുതലാണ് ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ലോക ജനസംഖ്യയുടെ ഏഴിലൊന്ന് പേർ പട്ടിണിയുടെ നിഴലിലാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു കടന്നുപോയ നൂറ്റാണ്ടുകൾ ജനസംഖ്യയും ദാരിദ്ര്യവും വർദ്ധിക്കുന്നുവെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ലോക ജനസംഖ്യ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും എഴുന്നൂറ്റി അറുപത് കോടിയിൽ നിന്ന് തൊള്ളായിരത്തി എൺപത് കോടിയിലേക്ക് എത്തുമെന്നതാണ് നിഗമനം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യത്തെ ഭൂഖണ്ഡം ഏഷ്യയാണ് നൂറു കോടി ജനസംഖ്യ തികഞ്ഞ ആദ്യത്തെ രാജ്യം ചൈനയാണ് നിലവിൽ നൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ ചൈനയുടേത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയും എന്നാൽ ഏഴ് വർഷത്തിനുള്ളിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് സെൻസസ് അല്ലെങ്കിൽ കാനേഷുമാരിയിലൂടെയാണ് ജനസംഖ്യാപരമായ വിശദവും ആധികാരികവുമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്ന പത്തു വർഷം തോറുമുള്ള കണക്കെടുപ്പാണ് സെൻസസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എന്നാൽ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് അവസാനമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അടുത്ത സെൻസസ് നടക്കേണ്ടത് കൂട്ടുകാരെ ഈ ലോകത്ത് ദാരിദ്ര്യവും പട്ടിണിയും കുറയണമെങ്കിൽ ജനസംഖ്യ കുറഞ്ഞേ മതിയാകൂ ഒരു രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിനും വളർച്ചയ്ക്കും ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമാണ് ജനസംഖ്യ കുറയ്ക്കുന്നതോടൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന തിരിച്ചറിവോടെ നമുക്ക് ഈ ജനസംഖ്യാ ദിനം ആചരിക്കാം നന്ദി